ഓമിത്യേതക്ഷരമിദംസർവംതസ്യോപവ്യഖ്യാനംഭൂതംഭവന്ഭവിഷ്യതിസർവമോങ്കാരയേവഇച്ഛാന്യത്രകാലാദിദംതദോങ്കാരയേവ ചതുഷ്പാദോനവിശതിമുഖസ്തുലഭുക്വൈശ്വാനര പ്രഥമപാദ സ്വപ്നസ്ഥാനോന്തപ്രജ്ഞസപ്തംഗേകോനവിംശതിമുഖയുക്തഭക്തജസോദ്വിതീയപാദ്യത്തോ നഞ്ചന കാമം കാമയതേ നഞ്ചന സ്വപ്നം പശ്യത്ത് സുഷുപ്തം സുഷുപ്തസ്ഥാനം ഏകീഭൂത പ്രജ്ഞാനഘന ഏവാനന്ദമയോ ഹ്യാനന്ദഭുക് ചേതോ മുഖപ്രജ്ഞസ്തതീയ പദ േശ്വരേശ്വരേശ്വന്ദര്യാമീശയോനീസർവസ്യപ്രഭാപയോഹിഭൂതാനാന്ദപ്രജ്ഞം നോഭേദപ്രജ്ഞം നോഭേദപ്രജ്ഞാനഖലം നപ്രജ്ഞം നാപ്രജ്ഞമദസ്യം വ്യവഹാര്യം അഗ്രാഹ്യം അനക്ഷണം അചിന്ത്യം അവ്യവദേശ്യമേകാത്മപ്രത്യസാരം സ്വാന്തം ശിവം ദ്വൈതം ചതുർത്ഥം മന്യന്തേ സാത്മാ സവിജ്ഞേയഃ ജാഗരദസ്ഥാനോ വൈശ്വാനരോ അകാരം പ്രഥമാമാത്രാ മത്യേ ആദിമത്വാദ്വാപനോ ഇഹ വൈ സർവാൻ കാമാൻ ആദിശ്ച ഭവതിയേവം വേദ
സ്വപ്നസ്ഥാന തേജസ ഉപകാരോ ദ്വിതീയ മാത്ര ഉത്കർഷ ഉഭയത്വ ഉത്കർഷതി ഭവേ ജ്ഞാനസന്ദയം സമാനസ ഭവതി നസ്യ ബ്രഹ്മവിത് കുലേ ഭവതി ഏവം വേദ. സുഷുപ്തസ്ഥാനം പ്രാജ്ഞോമകാല തൃതീയ മാത്രമിതേരപീതേർവാ വിനോദിഹവായിതം സർവം അപീതിശ്ച ഭവതി ഏവം വേദ. മാത്രശ്ചതുർത്ഥോ വ്യവഹാരിഹ പ്രപഞ്ചോപശമ ശിവോ അദ്വൈതൈവ ഓംകാര സംവിശതി അർജുന ആത്മാനം യേവം വേദ. അനാഥശാന്തി പ്രകടനത്തിൽ 80-ാമത്തെ കാര്യം, നിവൃത്തസ്യ പ്രവൃത്തസ്യ നിശ്ചലാഹി തദാസ്തിതി വിഷയസഹി ബുദ്ധാനാം തസാമ്യം അജം അദ്വയം. കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണ്. ഭാഷ്യത്തിൽ പറയുന്നു, നിവൃത്തസ്യ ദ്വൈത വിഷയ വിഷയാന്തരിച്ച അപ്രവൃത്തസ്യ ഭാവദർശനേന ചിത്തസ്യ നിശ്ചല ചലനവർജിത ബ്രഹ്മസ്വരൂപേവ തഥാസ്ഥിതി. ദ്വൈത വിഷയാ നിവൃത്തസ്യ വിഷയാന്തരിച്ച അപ്രവൃത്തസ്യ ആണ് കാര്യം ഈ പറയുന്നത്. നിവൃത്തസ്യ അപ്രവൃത്തസ്യ സാധാരണ പ്രവൃത്തി നിവൃത്തി പറയുന്നത് കർമ്മങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി, കർമ്മങ്ങളെയൊക്കെ ഉപേക്ഷിച്ചിരിക്കുന്ന നിവൃത്തി. പ്രവൃത്തി ഗാർഹസ്ഥ്യം, നിവൃത്തി സന്യാസം, അതാണ് അതിന്റെ സ്ഥൂലമായ വ്യാഖ്യാനം. നമ്മൾ ഗീതയിലും മറ്റും അങ്ങനെയാണ് ചർച്ച ചെയ്തിട്ടുള്ളത്. പ്രവൃത്തിയെക്കുറിച്ചും നിവൃത്തിയെക്കുറിച്ചും രണ്ടും മാർഗങ്ങളുണ്ട്. ഗീത ഭാഷയിൽ തുടങ്ങുന്നത് അങ്ങനെയാണ്, ഒന്ന് പ്രവൃത്തി മാർഗം, മറ്റൊന്ന് നിവൃത്തി മാർഗം. അതിന് മരീച്ചയാദികൾക്ക് മനുവിനും മറ്റും പ്രവൃത്തി മാർഗത്തെ ഉപദേശിച്ചു, സനകാലികൾക്ക് പ്രവൃത്തി മാർഗത്തെ ഉപദേശിച്ചു. അങ്ങനെയെല്ലാം വിശദീകരിക്കും. ഇവിടെ അങ്ങനെയുള്ള പ്രവൃത്തി നിവൃത്തിയെ കുറിച്ച് പറയുന്നത്. ഇന്ന് ദ്വൈത വിഷയ നിവൃത്തസ്യ വിഷയാന്തരീജ അപ്രവൃത്തസ്യ. എന്തുകൊണ്ട് അഭാവദർശനം? ഇവിടെ നിവർത്തിക്കുന്ന ആരാണോ ചിത്തമാണ്, ചിത്തസ്യ. ചിത്തത്തിന്റെ നിവൃത്തിയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ചിത്തം നിവർത്തിക്കുന്ന എന്തിനെന്നാണ് ദ്വൈത വിഷയത്തിൽ. ദ്വൈത വിഷയത്തിൽ നിന്ന് നിവർത്തിച്ചു കഴിഞ്ഞാൽ ചിത്തത്തിന് വരുന്ന സ്ഥിതി എന്താണ്? നിശ്ചല ചലന വർജിത. അത് ചലനരഹിതമായി തീരും. ചിത്തം ചലനരഹിതമാകുമ്പോൾ എന്തായി? ബ്രഹ്മസ്വരൂപേവ. അത് ബ്രഹ്മസ്വരൂപം തന്നെ ആയിത്തീരും എന്നാണ്. ചിത്തത്തിന്റെ രണ്ടവസ്ഥയെ കുറിച്ച് പറയുകയാണ്. ചിത്തത്തിന്റെ ചലനം, ചലനം എന്ന് പറഞ്ഞാൽ ഇവിടെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എന്താണ് നമ്മൾ സാധാരണ ഉദ്ദേശിക്കുന്ന ചലനം? സാധാരണ ചലനം എന്ന് പറഞ്ഞാൽ ക്രിയ.
നമ്മുടെ ശരീരം ചലിക്കുന്നു, ക്രിയയാണ്. ഇവിടെ ക്രിയയല്ല, ഇവിടെ ഇവിടെ കാരികയുടെ ഭാഷയിൽ പറഞ്ഞ സ്പന്ദനം, അതാണ് ചലനം എന്ന് പറയുന്നത്. സ്പന്ദനം ഗ്രഹീതാവ്, ഗ്രഹണം, ഗ്രാഹ്യം, മൂന്ന് തരത്തിലുള്ള സ്പന്ദനം. ത്രിപുടി എന്ന് പറയുന്നത് അറിയുന്നവൻ, അവന്റെ അറിവ്, അറിയുന്ന വിഷയം, ഈ മൂന്ന് രൂപത്തിന് സ്പന്ദിക്കുന്നു. ആ സ്പന്ദനത്തിനാണ് ചിത്തം എന്ന് പറയുന്നത്. ആ സ്പന്ദം ഇല്ലാതിരിക്കുമ്പോൾ, സ്പന്ദരഹിതമായിരിക്കുമ്പോൾ അതിന് ചിത്തം എന്ന് പറയും. ഇവിടെ ചിത്തവും ചിത്തും അഭേദമായിട്ടാണ് പറയുന്നത്. പക്ഷെ അത് സൂക്ഷ്മമായൊരു വ്യത്യാസമുണ്ട്. ചിത്ത് സ്പന്ദിക്കുമ്പോൾ അതിന് ചിത്തം എന്ന് വിളിക്കും. അങ്ങനെ സ്പന്ദിക്കാതിരിക്കുമ്പോൾ അത് ചിത്ത്. അതാണ് ഇവിടെ പറഞ്ഞത്, ചിത്തസ്യ നിശ്ചല, ചിത്തത്തിന്റെ നിശ്ചലമായ സ്ഥിതി. ചിത്തത്തിന്റെ നിശ്ചലമായ സ്ഥിതി എന്ന് പറയുമ്പോൾ എന്താണ്? ബ്രഹ്മസ്വരൂപ ഏവ, അത് ബ്രഹ്മസ്വരൂപം തന്നെ എന്ന് പറയുമ്പോൾ അത് ചിത്ത് തന്നെ. ഇവിടെ രണ്ട് വസ്തുക്കൾ ഉണ്ടാവുന്നില്ല, ഒന്ന് തന്നെ. അത് ത്രിപുടി രൂപത്തിൽ സ്പന്ദിക്കുന്നു, ഗ്രഹീതാവായും ഗ്രഹണമായും ഗ്രാഹ്യമായും അങ്ങനെ സ്പന്ദിക്കുന്നു. അതിനെ കുറിച്ചാണ് പറയുന്നത്, ദ്വൈത വിഷയാ നിവൃത്തസ്യ. ദ്വൈത വിഷയ രൂപത്തിലുള്ള സ്പന്ദനത്തിൽ നിന്നും നിവർത്തിക്കുന്നു ചിത്തം. ഗ്രാഹ്യ ഗ്രഹണ രൂപത്തിൽ അത് സ്പന്ദിക്കുന്നില്ല. വിഷയാന്തരേച്ച അപ്രവൃത്തസ്യ, അതിന് സ്പന്ദിക്കാൻ മറ്റൊരു വിഷയവുമില്ല. ഗ്രഹണം ഗ്രാഹ്യം, പുസ്തകം ഗ്രാഹ്യമായി, പുസ്തകത്തെക്കുറിച്ച് എനിക്ക് അറിവുണ്ടാകുന്നു, ഇത് പുസ്തകം, അത് ഗ്രഹണമായി, ഇത് ദ്വൈതം. അപ്പൊ ഈ സ്പന്ദനത്തിൽ നിന്ന് ചിത്തം നിവർത്തിക്കുന്നു എന്നാണ്. നിവർത്തിച്ചാൽ പിന്നെ ഇവിടെ ഗ്രഹീതാവുണ്ടല്ലോ. ഗ്രഹീതാവ് എന്റെ രൂപത്തിലും ചിത്തസ്പന്ദിക്കുന്നുണ്ട്. ചിത്ത് സ്പന്ദിച്ചാണ് ഗ്രഹീതാവുന്നത്, ചിത്തിന്റെ സ്പന്ദനമെന്ന് പറയാം. ഗ്രഹീതാവിന്റെ സ്പന്ദനം നമുക്ക് അനുഭവപ്പെടുന്നതാണ്. അഹം, ഞാൻ, ശബ്ദം എന്ത് പറഞ്ഞാലും അതാണ് ഗ്രഹീതൃ രൂപത്തിലുള്ള ചിത്തിന്റെ സ്പന്ദനം. അത് ഞാനെന്ന് പറയുന്നത് എങ്ങനെ? ശബ്ദാത്മകമായി വിഷയത്തിലേക്ക് വരുമ്പോൾ അത് ശബ്ദസ്പർശ രൂപരസഗന്ധ രൂപത്തിൽ സ്പന്ദിക്കുന്നു. അതാണ് പ്രപഞ്ചം. ആ രൂപത്തിൽ മാത്രമല്ല, അതിൽ തന്നെ പിന്നെ നാലാ രൂപത്തിൽ ശബ്ദം തന്നെ പലതരത്തിൽ, സ്പർശം, ശീതം, ഊഷ്ണം, അങ്ങനെ പലതരത്തിൽ. രൂപം എന്ന് വെച്ചാൽ നിറം, പീത, ഹരിത, പല രൂപത്തിൽ ചിത്ത സ്പന്ദിക്കുന്നു. അതാണ് പ്രപഞ്ച വിഷയങ്ങളായി സ്പന്ദിക്കുന്നു. രസം, മധുരം, അമ്പളം പല രൂപത്തിൽ സ്പർശിക്കുന്നു, അത് സ്പന്ദിക്കുന്നു. ഗന്ധം, സുഗന്ധം, ദുർഗന്ധം, ഇങ്ങനെ പലതരത്തിൽ. ചിത്ത് സ്പന്ദിച്ച് വിഷയഗ്രഹണം ഉണ്ടാകുന്നു. ആ സ്പന്ദനത്തിന്റെ ഫലമായി വിഷയങ്ങളെ ബാഹ്യമെന്നറിയുന്നു. ആ വിഷയങ്ങളെക്കുറിച്ചുള്ള സ്പന്ദനം, അതിന്റെ ജ്ഞാനം അത് ഉള്ളിലാണെന്ന് ധരിക്കുന്നു.
ഇതെല്ലാം ധരിക്കുന്നവന് ഗൃഹീതാവായി ധരിക്കുന്നു. ആ ഗൃഹീതാവിനെ അല്ലെങ്കിൽ അറിയുന്നവനെ ഞാൻ എന്ന് ശബ്ദാത്മകമായി അറിയുന്നു. അത് ശബ്ദരൂപത്തിലാണ് നമ്മൾ അറിയുന്നത്. നമ്മളെക്കുറിച്ച് എപ്പോഴും അറിയുന്നത് ശബ്ദരൂപത്തിലാണ്. ഞാനെന്ന് പറയുന്നത് എന്താണ്? ഒരു ശബ്ദമാണ്. ശബ്ദിച്ചില്ലെങ്കിലും ശബ്ദസങ്കല്പമായിട്ടറിയും. ഭാഷ മാറാം, പക്ഷെ എല്ലായിടത്തും ശബ്ദം അവിടെ നിലനിൽക്കും. അഹമെന്നോ ഞാനെന്നോ ഏത് ഭാഷയിലും എന്നാലും ശബ്ദസങ്കല്പത്തിലൂടെ ശബ്ദാത്മകമായി അത് സ്പന്ദിക്കുന്നു. ഇപ്പൊ ഗ്രഹീതാവിനെ കുറിച്ചുള്ള സ്പന്ദനം അത് ഏറ്റവും അന്തർമുഖമായിട്ടെന്ന് പറയും. ഗ്രഹണഗ്രാഹ്യങ്ങളെ കുറിച്ച് ബഹിർമുഖമായിട്ട് രണ്ടു തരം. അതിനെ തന്നെ വേറെ രീതി പറയും. എന്താണ് അഹം? ഇതം. അഹന്തയായും ഇതന്തയായും അറിയുന്നു എന്ന് പറയുന്നു. ഇതാണ് ദ്വൈത വിഷയം എന്ന് പറയുന്നത്. ഇവിടെ എല്ലാം എന്ത് സംഭവിക്കുന്നു? ഈ ചിത്ത് നാനാതരത്തിൽ സ്പന്ദിക്കുന്നു. അതുകൊണ്ടാണത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ക്രിയയല്ല എന്ന് പറഞ്ഞു, ചലനമല്ല. കാരണം ഞാൻ എന്നുള്ളത് എന്താണ്? അത് അത് കേവലം ഒരു അറിവാണ്, ബോധമാണ്. കുറച്ചുകൂടി ചിന്തിച്ചാൽ മനസ്സിലാവുന്നതാണ്, കേവലം ശബ്ദാത്മകമായ ഒരു ബോധം. അപ്പോൾ അത് ബാഹ്യമായി നമ്മൾ കാണുന്ന ക്രിയ പോലെയല്ല. സ്പന്ദനം എന്ന് പറഞ്ഞാൽ അവിടെ ഇത്രയേ ഉള്ളൂ. എന്താണോ ആ ബോധത്തിനൊരു പ്രത്യേക ആകാരം അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്വഭാവം വരുന്നു ചിത്തിന്. ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുക എന്ന് ചുരുക്കം. അതാണ് ചിത്രത്തിന്റെ സ്പന്ദനം. ഇത് തന്നെ വിഷയഗ്രഹണത്തിലും സംഭവിക്കുന്നു. അവിടെ ചിത്തിനൊരു പ്രത്യേക ബോധം ഉണ്ടാകുന്നു, അതിനാണ് സ്പന്ദനവും വരുന്നത്. ആ ബോധം നിരന്തരം മാറിക്കൊണ്ടേയിരിക്കുന്നു, അതുകൊണ്ടാണ് അതിന് സ്പന്ദനം. സ്പന്ദിക്കുക എന്ന് വെച്ചാൽ മാറിക്കൊണ്ടിരിക്കുക എന്നാണ്. നിരന്തരം അത് മാറിക്കൊണ്ടേയിരിക്കുന്നു. നിരന്തരം ദ്വൈത വിഷയങ്ങളുടെ അനുഭവം അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇതിൽ നിന്ന് നിവർത്തിക്കുന്നവൻ എന്നാണ് പറയുന്നത്. ആരാണ് ഇതിൽ നിന്ന് നിവർത്തിക്കുന്നത്? ചിത്തം തന്നെ. കാരണം കേവലം ചിത്തായിരുന്ന അത് സ്പന്ദിക്കുന്നതാണ് ഈ അനുഭവങ്ങളല്ല. അത് സ്പന്ദരഹിതമാകുന്നു. എന്തുകൊണ്ട്? വിഷയാന്തരിച്ച അപ്രവൃത്തസ്യ. അതിന് സ്പന്ദിക്കാൻ വരെ വിഷയങ്ങളില്ല എന്നത്. ഒന്നുകിൽ അതിന് അതിന്റെ വിഷയം താൻ തന്നെയാകും. താൻ തന്നെയായി സ്പന്ദിക്കുമ്പോഴാണ് അഹം എന്നറിയുന്നത്. താൻ അന്തർമുഖമായി സ്പന്ദിക്കുന്നു. ബഹിർമുഖമായി സ്പന്ദിക്കുമ്പോൾ ബാഹ്യവിഷയങ്ങൾ അല്ലെങ്കിൽ ആന്തരികമായ മറ്റു വിഷയങ്ങൾ, കാമക്രോധാദികൾ, ആ വിഷയങ്ങളെക്കുറിച്ചുള്ള അറിവ്, ജ്ഞാനം, ഈ തരത്തിൽ സ്പന്ദിക്കും. ഇതെല്ലാം ദ്വൈത വിഷയങ്ങളായി. ഇതല്ലാതെ ചിത്തത്തിൽ വേറെ സ്പന്ദിക്കാൻ വിഷയമില്ല. ഒന്നുമില്ല, ആ വിഷയം താനായിരിക്കണം അല്ലെങ്കിൽ തനിക്ക് ബാഹ്യമായിരിക്കണം. ഇതും ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ വിഷയാന്തരിച്ച അപ്രവൃത്തസ്യ, അങ്ങനെ സ്പന്ദരഹിതമായി കഴിഞ്ഞാൽ അഭാവദർശനേന ചിത്തസ്യ, ആ ചിത്തം സ്പന്ദാഭാവത്തെ ദർശിക്കുന്നു എന്ന് പറഞ്ഞാൽ ചിത്തം സ്പന്ദരഹിതമായി തീരുന്നു. ചിത്തം ചിത്തായി തീരുന്നു എന്നർത്ഥം. കേവലം ചിത്തായി നിൽക്കുന്നു.
അങ്ങനെ സ്പന്ദരഹിതമായിരിക്കുമ്പോൾ പിന്നെന്താണ്? അവിടെ ബോധമുണ്ടായിരിക്കുമോ? അത് ഏതുപോലെ ആയിരിക്കും? അതിനാണ് സുഷുപ്തി പറയുന്നത്. സുഷുപ്തി പോലെ, സുഷുപ്തിയിൽ എന്താണ്? അവിടെ ചിത്തം നിലനിൽക്കുന്നില്ല, അല്ലെങ്കിൽ ചിത്തിന്റെ സ്പന്ദനം നിലനിൽക്കുന്നു. എന്നാൽ ചിത്തം നിലനിൽക്കുന്നുണ്ട്. സുഷുപ്തിയിൽ ചിത്തം നഷ്ടപ്പെടുന്നുണ്ട്. എന്നാൽ നമ്മൾ പറയും എന്താണ്? സുഷുപ്തിയിൽ ബോധമില്ലായിരുന്നു, ബോധമില്ലാതെ ഉറങ്ങി എന്ന് പറയും. അവിടെ ബോധമില്ല എന്ന് പറയുന്നത് എന്താണ്? ചിത്തത്തിന്റെ ഇല്ലായ്മയെ കുറിച്ച് പറയുകയാണ്, ചിത്തിന്റെ ഇല്ലായ്മയെ കുറിച്ചല്ല. അവിടെ സ്പന്ദനങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നേ ഉള്ളൂ. ഗാഠനിദ്ര സ്പന്ദനങ്ങൾ അവിടെയില്ല, പക്ഷെ ചിത്ത അവിടെയുണ്ട്, ബോധമുണ്ട്. അതുകൊണ്ടാണ് ഉണരാൻ കഴിയുന്നത്. എന്തുകൊണ്ടുണ്ടെന്ന് പറയുന്നു? കാരണം ഈ സ്പന്ദനം എവിടെ നിന്നാണ് വരുന്നത്? ജാഗ്രതും സ്വപ്നവുമായിരിക്കുന്ന ഈ സ്പന്ദനങ്ങൾ, ജാഗ്രത സ്വപ്നവും സർവവും സ്പന്ദനമാണ് ഈ ചിത്തിന്റെ. അത് ഗ്രഹീതാവായും ഗ്രഹണമായും ഗ്രാഹ്യമായും തീരുന്നു. സർവവും ത്രിപുടി സർവവും ആ ചിത്തിന്റെ സ്പന്ദനമാണ്. അപ്പൊ ഇതിങ്ങനെ ഒരു സ്പന്ദനമാണെങ്കിൽ സ്പന്ദിക്കാൻ ഒരടിസ്ഥാനം വേണം, ഒരു വസ്തു വേണം. അത് ചിത്താണ്. ചിത്ത് അവിടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ആ ചിത്തിനെ ആശ്രയിച്ച് സ്പന്ദനമുണ്ടായി ചിത്തം ചിത്തരൂപത്തിൽ ആ ചിത്ത് പ്രകടമാകുന്നത്. അതാണ് സുഷുപ്തിയിൽ നിന്ന് ജാഗ്രതയിലേക്ക് വരുന്നത്. സ്വപ്നത്തിലേക്കും പോകുന്നു. ചിത്ത് ഇല്ലായിരുന്നുവെങ്കിൽ, ബോധമോടെ നഷ്ടപ്പെട്ടിരുന്നുവെങ്കിൽ ഇതിനെ എന്തിനെ ആശ്രയിച്ചിട്ടാണ് ഈ സ്പന്ദനം നടക്കുന്നത്? ശൂന്യം, ശൂന്യത്തെ ആശ്രയിച്ച് നടക്കാൻ വഴിയില്ല. ശൂന്യം എന്ന് പറയുമ്പോൾ എന്താണ്? സർവത്തെയും നിഷേധിക്കുന്ന, സർവനിഷേധമാണ്. സർവനിഷേധത്തെ അല്ല, മറിച്ച് എന്താണ്? ഈ ചിത്തസ്പന്ദനങ്ങൾ എപ്പോഴും ബോധിപ്പിക്കുന്ന എന്താണ്? ഒരു അസ്തിത്വത്തെയാണ് ബോധിപ്പിക്കുന്നത്, ഈ ചിത്തത്തിന്റെ അസ്തിത്വത്തെ. അങ്ങനെ ബോധിപ്പിക്കുന്നു, സ്വാനുഭവമുണ്ട്, പറയുന്നു ഞാൻ ഉറങ്ങി എന്ന് പറയുന്നു. ഞാനെന്ന് പറഞ്ഞ് അവിടെ ചൂണ്ടിക്കാണിക്കുന്ന എന്തിനെ? ഈ ചിത്ത പരിണാമങ്ങൾ കൂടാതിരിക്കുന്ന ആ ചിത്തിനെയാണ്. ഉറങ്ങാൻ ഒരാൾ വേണം, അല്ലെങ്കിൽ ഉറങ്ങാൻ കഴിയത്തില്ല. അപ്പൊ തന്നെയാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ ആ ഉറക്കത്തിൽ താൻ നിലനിന്നിരുന്നു, ചിത്തം നിലനിന്നിരുന്നു. ഉറക്കത്തിൽ ബോധമില്ല എന്ന് പറയുന്നത് എന്റെ അർത്ഥം ചിത്തില്ല എന്നല്ല, ചിത്തമില്ലായിരുന്നു. അത് നിലനിൽക്കുന്നോണ്ടാണ് എന്താണോ ഈ ചിത്തത്തിന്റെ സർവ സ്പന്ദനങ്ങളെയും വിസ്മരിച്ച്, അല്ലെങ്കിൽ സർവസ്പന്ദനങ്ങളും നിലച്ച് സുഷുപ്തിയിലേക്ക് പോകും. അവിടെ ചിത്തം നിലനിൽക്കുന്നോണ്ട് എന്ത് വരുന്നു? അവിടെ നിന്ന് നേരെ സ്വപ്നത്തിലേക്ക് പോകാൻ കഴിയുന്നു. അവിടെ ഈ ചിത്ത് വേറെ തരത്തിൽ സ്പന്ദിക്കുന്നു, അവിടെയും ചിത്തം വീണ്ടും പ്രകടമാണ്. സ്പന്ദിച്ചാൽ അത് ചിത്തമാണ്. ഈ ജാഗ്രതത്തിനെയും സ്വപ്നത്തെയും അവിടെ ബന്ധിപ്പിക്കുന്ന ആരെ? ഈ ചിത്താണ്. അതെങ്ങനെ ബന്ധിപ്പിക്കുന്നു? അനുഭവം കൊണ്ട്, അനുഭവരൂപത്തിൽ ബന്ധിപ്പിക്കുന്നു. എങ്ങനെ? ഞാൻ ഉറങ്ങി, ഞാൻ സ്വപ്നം കണ്ടു, രണ്ടിനെ ഒരിടത്ത് യോജിപ്പിക്കുന്നു.
ഉറങ്ങിയവൻ തന്നെയാണ് സ്വപ്നം കണ്ടത്. ഞാൻ ഉറങ്ങി, നീ സ്വപ്നം കണ്ടെന്നല്ല, ഞാൻ ഉറങ്ങി, ഞാൻ സ്വപ്നം. ആ ഉറക്കത്തിൽ സർവവും നഷ്ടപ്പെട്ടെങ്കിലും ഉറക്കത്തിൽ ഒന്നും ഓർക്കാൻ കഴിയുന്നില്ല. അവിടെ നമ്മൾ കരുതുന്ന എന്താണ്? ബോധം പൂർണ്ണമായും അസ്തമിച്ചിരുന്നു, പൂർണ്ണമായും ഇരുളിലായിരുന്നു. ആയിരുന്നെങ്കിൽ ആ പൂർണ്ണമായ ഇരുളിലിരുന്ന എന്നെ സ്വപ്നത്തോട് ബന്ധിപ്പിച്ച ആരാണ്? ആ പൂർണ്ണമായ ഇരുളിൽ നിന്നും ജാഗ്രതയിലേക്ക് വന്നിട്ട് എങ്ങനെ പറയാൻ കഴിയുന്നു? ആ ഞാൻ ഉറക്കത്തിൽ നിന്നും സ്വപ്നത്തിലേക്ക് പോയി എന്ന് പറയാൻ എന്തുകൊണ്ട് കഴിയുന്നു? കാരണം അവിടെ ചിത്തം നശിച്ചപ്പോഴും അതാണ് ദ്വൈതവിഷയ നിവൃത്തസ്യ. ദ്വൈതവിഷയങ്ങളിൽ നിന്നെല്ലാം നിവർത്തിച്ചപ്പോഴും ആ ചിത്ത് അത് പൂർണ്ണരൂപത്തിൽ അവിടെ നിലനിന്നിരുന്നു. പൂർണ്ണരൂപത്തിൽ എന്ന് പറയുമ്പോൾ ജാഗ്രതത്തിനേക്കാൾ സ്പഷ്ടമായി അത് അവിടെ നിലനിന്നിരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷെ ഒരു വിരോധാഭാസം പോലെ തോന്നും. ഈ ചിത്ത് ജാഗ്രതത്തിനേക്കാൾ സ്പഷ്ടമായിരിക്കുന്നത് സുഷുപ്തിയിലാണ്, സ്വപ്നത്തെക്കാൾ സ്പഷ്ടമായിരിക്കുന്നത് സുഷുപ്തിയിലാണ്. പിന്നെ എന്തുകൊണ്ട് നമ്മൾ പറയുന്നു ഒന്നും അറിഞ്ഞില്ല, അസ്പഷ്ടമാണ്, അവ്യക്തമാണ്? പക്ഷെ ശ്രുതി അങ്ങനെയല്ല പറയുന്നത്. ശ്രുതി പറയുന്നത് എന്താണ്? ചേതോ മുഖൻ, നമ്മൾ വായിച്ചതാണ്. ചേതോ മുഖനായിരിക്കും, അവിടെ ഒരു മുഖമേ ഉള്ളൂ. ചേതസ്, ചൈതന്യം, പ്രജ്ഞാനഖനൻ എന്ന് പറയും. ആ പ്രജ്ഞാനത്തിന്റെ പൂർണ്ണരൂപത അതവിടെയുള്ളൂ. എന്നാലും നമ്മൾ പറയുന്ന എന്താണ്? ഒന്നും അറിഞ്ഞില്ല, അവ്യക്തമായിരുന്നു. അപ്പറയുന്ന എന്തിനാണ്? ആ ചിത്തത്തിന്റെ നാശത്തെക്കുറിച്ച് നമ്മൾ പറയും. കാരണം നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് പരിചയമുള്ള ഈ ചിത്തത്തെയാണ്, ചിത്തസ്പന്ദനങ്ങളെയാണ്. ചിത്തസ്പന്ദനങ്ങൾ നിലച്ചു കഴിഞ്ഞാൽ ഇരിക്കുന്ന ചേതോമുഖൻ, പ്രജ്ഞാനഘനൻ ആയിരിക്കുന്ന വാസ്തവസ്വരൂപം അതാണ് ചിത്തം. അത് ഈ സ്പന്ദനങ്ങളില്ലാത്തതുകൊണ്ട് അവിടെ അടുത്തു പറയും, അത് സഹൃദ് വിഭാഗം മുമ്പും പറഞ്ഞിട്ടുണ്ട്. അത് സ്വയം പ്രകാശിക്കുകയാണ്. സ്വയം പ്രകാശിക്കുക എന്ന് പറയുമ്പോൾ ചിത്തത്തിന്റെ മറവുകളൊന്നും അവിടെ ഇല്ല. ഇവിടെ ഇപ്പോൾ ആ സ്വയം പ്രകാശത്തിന് ഈ ചിത്തം മറവുകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ജാഗ്രത സ്വപ്നത്തിൽ ചെന്നാൽ അവിടെ മറവുകൾ സൃഷ്ടിക്കും. സുഷുപ്തിയിൽ അതൊരു മറവും കൂടാതെ പ്രകാശിക്കുന്നു, സ്വയം പ്രകാശിക്കുന്നു. അവിടെ കേവലം ചിത്ത് മാത്രമായി നിൽക്കുന്നു. അത് പറയുന്നു എന്തുകൊണ്ട്? നിശ്ചല, ചലനവർജിത, അത് സ്പന്ദരഹിതമായിരിക്കുന്നു. അവിടെ ഗ്രഹീതാവ്, ഗ്രഹണം, ഗ്രാഹ്യം ഈ തരത്തിൽ സ്പന്ദിക്കുന്നില്ല. മറിച്ചോ ബ്രഹ്മസ്വരൂപ ഏവ, അത് ചിത് സ്വരൂപമാണ്. ഇവിടെ ഇപ്പൊ ചിത് സ്വരൂപം എന്ന് പറയാൻ വയ്യ. എന്നാൽ അത് മതിയല്ലോ. സുഷുപ്തിയിലാണത് പൂർണ്ണമായും പ്രകാശിക്കുന്നത്, സുഷുപ്തിയിലാണത് നിശ്ചലമാകുന്നത്, അസ്പന്ദമാകുന്നെങ്കിൽ അത് മതിയല്ലോ. പക്ഷെ ആ സുഷുപ്തിയിലേക്ക് പോയിട്ട് വീണ്ടും ജാഗ്രതത്തിലേക്കും സ്വപ്നത്തിലേക്കും നിരന്തരം ഈ സ്പന്ദനം മാറിക്കൊണ്ടേയിരിക്കുന്നു. ഈ ചിത്തിൽ വിശേഷതയൊന്നും അനുഭവപ്പെടുന്നു. സ്വയം തന്നെ അജ്ഞാനിയായിട്ടും സംസാരിയായിട്ടും ബദ്ധനായിട്ടും എല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതെന്തുകൊണ്ട്? അത് ഏതുപോലെ
ഇത് ഈ ചിത്ത് നിർഗുണവും നിരാകാരവും നിശ്ചലവും സച്ചിദാനന്ദ സ്വരൂപമായിരുന്നിട്ടും അത് ബന്ധമോക്ഷങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതെന്തുകൊണ്ട് സംഭവിക്കുന്നു? അത് തന്നെയാണ് അതിന്റെ സമാധാനം. ഈ ചിത്ത് നിത്യമുക്തമായിരുന്നിട്ട് അതിന്റെ സ്വരൂപം അതാണ്, സച്ചിദാനന്ദ സ്വരൂപമായിരിക്കുന്നു. ആയിരുന്നിട്ടും അത് ബദ്ധനായിരിക്കുന്നു, അത് സംസാരിയാണെന്ന് ധരിക്കുന്നു. അതിപ്പോ ധരിക്കുന്നു, ജാഗ്രതത്തിലും സ്വപ്നത്തിലും അല്ല ധരിക്കുന്നു. അതങ്ങനെയാകാമെങ്കിൽ, അതങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിരന്തരം മുക്തൻ തന്നെ ബദ്ധനായിരിക്കുന്നു. അങ്ങനെയാണ് അനുഭവം. ആ മുക്തന്റെ ബന്ധനം എന്ന് പറയുന്നത് എന്താണ്? അതാണ് ഇവിടെ പറയുന്ന ഈ ചിത്തസ്പന്ദനം. അതിവിടെ സംഭവിക്കുന്നത് അസ്പന്ദമായ ചിത്തത്തിൽ. ഇത് നമ്മൾ ജാഗ്രതയിൽ സദാ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ ഈ ബന്ധനത്തെ? വാസ്തവത്തിൽ അതിന് യാതൊരു അവകാശവും ഇല്ല. തത്വം ഇവിടെ പറയുന്ന എന്താണോ, അങ്ങനെ വരാൻ പാടില്ല. ശ്രുതി നമ്മളെ ബോധിപ്പിക്കുന്ന എന്താണ്? നീ നിത്യമുക്തനാണ്. പക്ഷെ അനുഭവം എന്താണ്? ബദ്ധനാണെന്നാണ് അനുഭവം. ഇതിനെന്താ യുക്തി? ഇതിനൊരു യുക്തിയും പറയാനുണ്ട്. ഒരു യുക്തിയും പറയാ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മായ, ഭ്രാന്തി, അവിദ്യ എന്ന് പറയുന്നു. ഇത് തന്നെയാണ് സുഷുപ്തിയിലും സംഭവിക്കുന്നത്. ശ്രുതി എന്താണ് പറഞ്ഞത്? ഏകീഭൂത, അവിടെ പിന്നെ ഏകീഭൂതനായിരിക്കുന്നു. കാരണം സുഷുപ്തി നമുക്ക് അനുഭവം ഉള്ളത് കൊണ്ടാണ് അതിനോട് താരതമ്യപ്പെടുത്തി പറയുന്നത്. തുരിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ അനാവശ്യമായ സങ്കല്പങ്ങളൊക്കെ വരും. സുപ്തൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പരിചയമുള്ളതാണ്. ശ്രുതി പറയുന്ന എന്താണ്? അവിടെ ഏകീഭൂതനായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ നിശ്ചലനായിരിക്കുന്നു, സ്പന്ദരഹിതനായിരിക്കുന്നു, അവിടെ സ്വയം പ്രകാശിച്ചുകൊണ്ട് നിൽക്കുന്നു. എന്നാലും ജാഗ്രതയിലേക്ക് വരുമ്പോൾ വീണ്ടും നമ്മൾ ബദ്ധനസ്ഥനായി തന്നെ ഇരിക്കുന്നു. ഇതിന് രണ്ടിനും ഒരേ യുക്തി തന്നെ. എന്തെങ്കിലും യുക്തി ഉണ്ടെങ്കിൽ നിത്യമുക്തനായിരിക്കുന്നവൻ ബന്ധനം അനുഭവിക്കുന്നു, സ്വയം നിശ്ചലനായി തീരുന്നവൻ വീണ്ടും ഈ ചലനത്തെ അനുഭവിക്കുന്നു. അതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിക്കും. സുഷുപ്തിയിൽ നിങ്ങൾ മുക്തനായിരുന്നെങ്കിൽ പിന്നെ ജാഗ്രതയിൽ എന്തുകൊണ്ട് ബദ്ധനസ്ഥനായി? ഉത്തരം അത് തന്നെ. എന്താണ്? നിങ്ങൾ നിത്യമുക്തനാണ്, സുഷുപ്തിയിലല്ല, ജാഗ്രതയിലും നിങ്ങൾ മുക്തനാണ്. ജാഗ്രതയിലും മുക്തനായിരുന്നെങ്കിലും ബന്ധനത്തെ അനുഭവിച്ചുകൊണ്ട് മോക്ഷത്തെയും സാധനത്തെയും ഒക്കെ തിരയുന്നു. ഇതിനെന്താ സമാധാനം? മായ. അങ്ങനെയാണെങ്കിൽ അതുകൊണ്ടാണ് പറയുന്നത് എന്താണ്? നീ മുക്തിയിലേക്ക് പോയെങ്കിൽ ഏകീഭൂതനായെങ്കിലും മുക്തനാണെന്നുള്ള അനുഭവമില്ല. എന്തുകൊണ്ട് പറയുന്നു? അവിടെ അജ്ഞാനമുണ്ട്, അവിദ്യയുണ്ട്, ഭ്രാന്തിയുണ്ട് എന്ന് പറയുന്നു. അത് ഇവിടെ ഉണ്ടെന്ന് പറയുന്നത് പോലെയേ ഉള്ളൂ. ഇവിടെ വാസ്തവത്തിൽ ബന്ധനമുണ്ടോ? ഈ ജാഗ്രത വാസ്തവത്തിൽ ഇല്ല. എന്നാലും പറയുന്നു ഉണ്ടെന്ന്. എന്തുകൊണ്ടത് അനുഭവം? അതുപോലെ തന്നെ സുഷുപ്തിയിൽ വാസ്തവത്തിൽ അവിടെ ഭ്രാന്തിയുണ്ടോ, അജ്ഞാനമുണ്ടോ? ഒന്നുമില്ല. ഇല്ലെങ്കിലും നമുക്ക് പറയേണ്ടി വരും. എന്തുകൊണ്ട്? ആ മുക്തിയെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ജാഗ്രത വന്നിട്ട് ആ ബന്ധനത്തിൽ നിന്നും മോചിക്കാൻ കഴിയുന്നില്ല. അവിടെ മുക്തനായിരുന്നു എന്ന് പറഞ്ഞാൽ, ശ്രുതി പറഞ്ഞാലും ശരി, ഏകീഭൂതനായിരുന്നു, പ്രജ്ഞാനഘനനായിരുന്നു. അതുമാത്രമല്ല, ശ്രുതി പറയുന്നത് എന്താണ്? സർവേശ്വരനാണ്, സർവജ്ഞനാണ്. ഇതിനപ്പുറം എന്താ പറയാനുള്ളത്? ഈശ്വരന്റെ വിശേഷങ്ങളാണ് കൊടുക്കുന്നത്.
നീ ഉറങ്ങിക്കിടക്കുമ്പോ ആ ഉറക്കത്തിൽ നിന്നെ വിശേഷിപ്പിക്കുകയാണ്, നീ സർവീശ്വരനാണ്, സർവജ്ഞനാണ്, നിശ്വരതി ഈശ്വരന്റെ വിശേഷണങ്ങളാണ്. പക്ഷെ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും പറയുമ്പോഴും ശ്രുതിയുടെ ഉപദേശം കേൾക്കുമ്പോഴും ഒക്കെ സ്വന്തം അനുഭവം എന്താണ്? താൻ അജ്ഞനാണ്. അതിനൊരു യുക്തിയുക്തമായ സമാധാനം പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പറയുന്ന എന്താണോ അവിടെ എന്തോ നിലനിന്നിരുന്നു, അജ്ഞാനം നിലനിന്നിരുന്നു എന്ന് പറയുന്നു. ബന്ധനം താൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് പറഞ്ഞ എന്താണോ അജ്ഞാനമുണ്ട്, അവിദ്യയുണ്ട് എന്ന് പറഞ്ഞേ പറ്റും. പക്ഷെ അത് ഈ ജാഗ്രതയില്ലാതെ ഉണ്ട് എന്ന് പറയുന്നതിൽ നിന്നും വിശേഷിച്ചൊരു കാര്യമൊന്നുമല്ല. ജാഗ്രതയില്ലെങ്കിലും നമ്മളുണ്ടെന്ന് പറയുന്നു. അതുപോലെയുള്ള സുഷുപ്തിയിലും മറ്റെന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് പറയുന്നു. ഇതുപോലെ വ്യത്യാസമില്ല. അതുകൊണ്ട് എന്താണ് ഇവിടെ പറഞ്ഞു വരുന്നത്? ആ ചിത്തത്തിന്റെ നിശ്ചലതയിൽ, ചിത്തത്തിന്റെ സ്പന്ദരാഹിത്യത്തിൽ അവൻ ബ്രഹ്മസ്വരൂപം തന്നെയായിരിക്കുന്നു. എന്നാലും ഞാൻ ജ്ഞാനിയാകുന്നില്ലല്ലോ എന്നാണ്. സുഷുതിയിൽ സ്പന്ദരഹിതനായിട്ടും ഉണർന്നു വന്നപ്പോൾ ഞാൻ അജ്ഞനായിരിക്കുന്നല്ലോ എന്നാണ്. എന്തുകൊണ്ട്? എവിടെയാണോ താൻ അജ്ഞനാണെന്ന് ബോധിച്ചിരിക്കുന്നത് അവിടെ തന്റെ അജ്ഞാനം നശിക്കുന്നു. ഇവിടെയാണത് ബോധിക്കുന്നത്, ഈ ജാഗ്രത. ഈ ജാഗ്രതയിൽ ആ അജ്ഞാനം നശിക്കണം, ആ ഭ്രാന്തി നശിക്കണം. ഈ ജാഗ്രത നശിച്ചു കഴിഞ്ഞാൽ പിന്നെ ജാഗ്രത കാണൂ. ജാഗ്രതാണ് ഈ ബന്ധനം, സ്വപ്നമാണ് ഈ ബന്ധനം. സുഷുപ്തി വാസ്തവത്തിൽ ബന്ധനമല്ല, സ്വരൂപസ്ഥിതിയാണ്. അതുകൊണ്ടാണ് അവിടെ നമുക്ക് ശോകമോഹങ്ങളൊന്നും ഇല്ലാത്തത്. മുക്തനാണെന്ന് പറയാനും കഴിയുന്നില്ല. പക്ഷെ ജാഗ്രതയിൽ ഇത് നശിക്കണം, ഈ ഭ്രാന്തി മാറണം. ജാഗ്രത ഈ ഭ്രാന്ത് മാറിയാൽ പിന്നെ ജാഗ്രത വേണോ? അത് സാധ്യമല്ലല്ലോ. ഭ്രാന്ത് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഭ്രാന്ത് ആശുപത്രി താമസിക്കേണ്ട കാര്യമില്ല, പിന്നെ വീട്ടിലേക്ക് പോകാം. അതുപോലെ ജാഗ്രതയിലെ ഈ ഭ്രാന്തി മാറിക്കഴിഞ്ഞാൽ പിന്നെ ജാഗ്രത ആയിരിക്കുമോ എന്ന് ചോദിക്കുന്നതിന് അർത്ഥമില്ല. അതുകൊണ്ടാണ് അതിന് ആചാര്യന്മാർ പരാജാഗ്രത് എന്ന് പറയുന്നു. അത് പരാജാഗ്രതാണ്, അതാണ് ജ്ഞാനിയുടെ നില. അതാണ് ജ്ഞാനിയുടെ നിലയും അജ്ഞന്റെ നിലയും തമ്മിലുള്ള വ്യത്യാസം. അജ്ഞനും ഇതിൽ നിന്നെല്ലാം മുക്തനാകുന്നു. എവിടെ? ഈ ചിത്തം സ്പന്ദരഹിതമായി തീരുന്ന സുഷുപ്തി. പക്ഷേ അവന് പരാജാഗ്രതത്തിലേക്ക് പ്രവേശനം കിട്ടുന്നില്ല, അവന് ഭ്രാന്താശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നില്ല. ആണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഭ്രാന്ത് മാറി എന്ന് പറഞ്ഞാലൊന്നും വിടത്തില്ല, ഡോക്ടറെ കൂടെ ബോധ്യപ്പെടണം. ഇല്ലെങ്കിൽ അവനെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ഭ്രാന്ത് മാറി വീട്ടിൽ പോവാണ്. അതാണ് ജാഗ്രത ചർച്ചകളെല്ലാം അങ്ങനെയാണ്. സുഷുപ്തിയിലെ ഈ മോക്ഷത്തെക്കുറിച്ച് ശ്രുതി എത്രയെല്ലാം വർണ്ണിച്ചാൽ, ഏകീഭൂതനാണ് എന്നെല്ലാം വർണ്ണിച്ചാലും ഈ വർണ്ണനകളെല്ലാം ഇവിടെ നടക്കുന്നു ഈ ജാഗ്രത. ഈ ജാഗ്രതയിൽ ഇതെല്ലാം വർണ്ണിച്ചാലും ഇത് അതിനകത്ത് കിടന്നുള്ള ഭ്രാന്ത് മാറൽ പോലെയാണ്. ഇതിൽ നിന്നും മുക്തനാകാൻ പറ്റത്തില്ല.
മുക്തനാവണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിന് പുറത്ത് കിടക്കണം. പരാജാഗ്രതത്തിലേക്ക് കടക്കണം, മാറണം. അതെന്താണ്? ഈ സ്പന്ദരഹിതമായ അവസ്ഥയാണ്. സ്പന്ദരഹിതമായ അവസ്ഥ എന്ന് പറയുമ്പോൾ സമാധിയെന്ന് തിരിച്ചു കളയത്. സമാധിക്ക് ഇവിടെ പറയുന്ന നിസ്തരതയുടെ ആവശ്യമില്ല. എന്തുകൊണ്ട്? സമാധി എന്ന് പറയുന്നതും ചിത്തത്തിന്റെ ഒരു സ്പന്ദനമാണ്, ചിത്തത്തിന്റെ പരിണാമമാണ്. യോഗശാസ്ത്രം അനുസരിച്ചാണ് ചിത്തപരിണാമമായിട്ടാണ് സമാധിയെ പറയുന്നത്. ആ ഈ സ്പന്ദനം, അതിനെ നമുക്ക് പരിണാമമെന്നും പറയാം. പക്ഷെ ഇവിടെ പറയുന്നതല്ല, സ്പന്ദരാഹിത്യമാണ്, അസ്പന്ദതയാണ്. ആ അസ്പന്ദതയിൽ ചിത്തത്തിന്റെ ഈ പരിണാമം, ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പരിണാമങ്ങൾ സംഭവിക്കുന്നോ സംഭവിക്കുന്നില്ല എന്നുള്ളതിന് പ്രാധാന്യമുണ്ട്. എന്ന് പറഞ്ഞാൽ പരാജാഗ്രതത്തിൽ അവൻ ഉറങ്ങുന്നോ ഉണർന്നിരിക്കുന്നോ എന്നുള്ളതിന് പ്രാധാന്യമില്ല. തത്വജ്ഞൻ അവൻ ഉറങ്ങുകയാണോ ഉണർന്നിരിക്കുകയാണോ എന്നുള്ളതിന് പ്രാധാന്യമില്ല. കാരണം അസ്പന്ദമാകുന്നു എന്ന് പറയുമ്പോൾ, ചലനവർജിതമാകുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഭാവന എന്താണ്? ചിത്തത്തിൽ യാതൊരു ചലനവും വരുന്നില്ല. ഇവിടെ പറയുന്ന എന്താണ്? ബുദ്ധാനാം, ഈ പറയുന്ന ബുദ്ധന്മാരുടെ കഥയാണെന്ന് പറയും. ചിത്തം നിശ്ചലമായി കഴിയുന്നു. നിശ്ചലമായി കഴിഞ്ഞാൽ പിന്നെ ഏതാ ബുദ്ധൻ? പിന്നെ ഇതിനെക്കുറിച്ച് ഉപദേശിക്കാൻ ആരെങ്കിലും ഉണ്ടോ? കാരണം ഉപദേശിക്കണമെങ്കിൽ ചിത്തം ചലിച്ചാലേ പറ്റും. പിന്നെ അവരെ സംബന്ധിച്ച് സ്വപ്നം ജാഗ്രത് തുടങ്ങിയ അനുഭവങ്ങളില്ലെങ്കിൽ വ്യവഹാരം എങ്ങനെ സംഭവിക്കും? വ്യവഹാരം സംഭവിച്ചില്ലെങ്കിൽ പിന്നെ ഗുരുപദേശമെല്ലാം എങ്ങനെ സംഭവിക്കും? അപ്പോൾ ചലനവർജിതമായ അവസ്ഥ എന്ന് പറയുമ്പോൾ സമാധിയല്ല, നമ്മൾ ധരിക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും നിശ്ചലാവസ്ഥയല്ല. അതിന്റെ താല്പര്യം ഇത്രയേ ഉള്ളൂ. എന്താണ്? ആ ഭ്രാന്തി നശിക്കുന്നു, ബ്രഹ്മസ്വരൂപമായിരിക്കുന്നു. ബ്രഹ്മസ്വരൂപമായിരുന്നാൽ പിന്നെ എങ്ങനെ സ്വപ്നവും ജാഗ്രതവും സുഷുപ്തിയൊക്കെ മാറി മാറി വരും? അതിന് സമാധാനം എന്താണ്? ഈ സ്വപ്നവും ജാഗ്രതവും സുഷുപ്തിയെല്ലാം ബ്രഹ്മസ്വരൂപത്തിൽ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ജ്ഞാനിയായാലും ശരി അജ്ഞാനിയായാലും ശരി, ബ്രഹ്മസ്വരൂപത്തിലല്ലാതെ വേറൊരിടത്ത് ഇതിന് നടക്കാൻ വഴിയില്ല. ഈ സംഭവങ്ങൾക്ക് ഇത് എവിടെയായാലും സംഭവിക്കുന്ന ബ്രഹ്മസ്വരൂപത്തിൽ തന്നെ. അപ്പൊ ബ്രഹ്മസ്വരൂപത്തിൽ ഇതെല്ലാം സംഭവിച്ചുകൊണ്ടേയിരിക്കാം. ജാഗ്രത സ്വപ്നവും സുഷുപ്തിയെല്ലാം സംഭവിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ പിന്നെ എന്താ വ്യത്യാസം? അതാണ് മുമ്പ് പറഞ്ഞത്. എന്താണ്? അഭ്രാന്തി അവസാനിച്ചിരിക്കുന്നു. അതാണ് ഇവിടെ ചലനവർജിതമായിരിക്കുന്നു എന്ന് പറയുന്നത്. അഭ്രാന്തി നശിക്കാതെ നിങ്ങൾ സമാധി എത്തിച്ചേർന്നാലും വിശേഷം. തിരിച്ച് സമാധി തിരിച്ചല്ല, സമാധി ഇരിക്കുമ്പോഴും നിങ്ങൾ ഭ്രാന്തിൽ നിന്ന് മുക്തനായിരിക്കും. അതേതുപോലെയാണ് ഭ്രാന്താശുപത്രിക്കകത്ത് ഷോക്ക് അടിച്ചിട്ടിരിക്കും പോലെ സമാധി ഇരിക്കുന്നത്. ഷോക്ക് അടിച്ചു കഴിഞ്ഞാൽ അനുഭവം ഉണ്ടോയെന്ന് ചോദിക്കും. ഞാൻ കണ്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. ആൾക്കാരെ കൊണ്ടുപോയി ഷോക്ക് അടിപ്പിച്ചിട്ടുണ്ട്. നിശ്ചലമായിരിക്കും, അതാണ് സമാധി എന്ന് പറയുന്നത്. അതുകൊണ്ട് കാര്യമൊന്നുമില്ല, ഉണരുമ്പം ഭ്രാന്തൽപ്പം കുറഞ്ഞിരിക്കും. പക്ഷെ ഭ്രാന്തിൽ നിന്ന് മുക്തി നേടത്തില്ല. മുക്തി നേടിയാൽ പിന്നെ അതിനകത്തിടത്തില്ല, പുറത്തുവിടും.
അതാണ് ചലനവർജിതമായ അവസ്ഥ. കാരണം ചിത്തത്തിന്റെ നിശ്ചലത എന്നൊക്കെ പറയുമ്പോൾ ഇത് നമ്മൾ ചർച്ച ചെയ്യുന്ന അജാതവാദമാണെന്ന് ധരിക്കാതെ നമ്മുടെ മനസ്സ് യോഗത്തിലേക്കും മറ്റുമൊക്കെ പോകും, സമാധിയിലും മറ്റുമൊക്കെ പോകും. അതന്നെ ഇവിടെ പറയുന്നു. ഇതെന്താണ് നിശ്ചലത എന്ന് വെച്ചാൽ ബ്രഹ്മസ്വരൂപ. ആ നിശ്ചലത സദാ ഉള്ളതാണ്, ജ്ഞാനിയിലും അജ്ഞാനിയിലും എല്ലാം ഉള്ളതാണ്. ഇവിടെ എന്ത് ചെയ്യുന്നു, ജ്ഞാനിയിൽ സംഭവിക്കുന്ന ആ നിവൃത്തി എന്ന് പറയുന്നത് എന്തിന്റെ നിവൃത്തിയാ? ആ ഭ്രാന്തിയിൽ നിന്നുള്ള നിവൃത്തിയാണ്. അല്ലാതെ നമ്മൾ ധരിക്കുന്ന തരത്തിൽ ജാഗ്രത സ്വപ്നങ്ങളിൽ നിന്നുള്ള നിവൃത്തിയല്ല. കാരണം ഈ ജാഗ്രത സ്വപ്നങ്ങളൊന്നും ജ്ഞാനത്തെ ബാധിക്കുന്നില്ല, ബ്രഹ്മത്തെയും ബാധിക്കുന്നില്ല. ബ്രഹ്മസ്വരൂപത്തിലാണ് ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ബ്രഹ്മജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതെല്ലാം ഇല്ലാതാകണം എന്നല്ല പറയുന്നു. ഇതിന്റെ ഉണ്മയോ ഇല്ലായ്മയോ അല്ല ഇവിടെ വിഷയം. ഇതിനെ വേണമെങ്കിൽ ഇല്ലാതാക്കാം, ഇതിനെ നിലനിർത്താം, എന്തുമാകാം, അതിനെ ആശ്രയിച്ചല്ല ബുദ്ധന്റെ നില. ബ്രഹ്മസ്വരൂപ ഏവ തഥാസ്ഥിതി യേശ ബ്രഹ്മ സ്വരൂപ സ്ഥിതി ചിത്തസ്യ പറയുന്നു. ഇവിടെ ഈ പറയുന്ന ബ്രഹ്മസ്വരൂപ സ്ഥിതി എന്നൊക്കെ പറയുന്നത് എന്തിന്റെയാണ്? ചിത്തത്തിന്റെ സ്ഥിതിയെ കുറിച്ച് പറയണം. ചിത്തത്തിന്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ എന്താണ്? നേരത്തെ പറഞ്ഞു, ആ ചിത്തത്തിന്റെ സ്ഥിതി എന്ന് പറയുന്നത് കേവലമായ ചിത്തം. അതിനാണ് ചിത്തം എന്ന് പറയുന്നത്. സ്പന്ദരഹിതമായിരിക്കുമ്പോൾ അതിനെ ചിത്തം എന്ന് വിളിക്കും. അതിന് ഇവിടെ പറയുന്നത് എന്താണ്? അദ്വയ വിജ്ഞാന ഏകരസം. ചിത്തെന്നോ വിജ്ഞാനമെന്നോ പറയാം. അത് അദ്വയമായിരിക്കുന്നു, ഏകരസമായിരിക്കുന്നു, ഏക സ്വഭാവത്തിലിരിക്കുന്നു, ഏകരസഘനലക്ഷണം. കേവലം അത് മാത്രമായിരിക്കുന്നു, അതാണ് അതിന്റെ സ്വരൂപം. എന്ന് പറഞ്ഞാൽ അവിദ്യ കൊണ്ട് അല്ലെങ്കിൽ മായ കൊണ്ട് അജ്ഞാനം കൊണ്ട് വരുന്ന സ്പന്ദനങ്ങളില്ലാതിരിക്കുന്നു. അത്തരത്തിലുള്ള ചിത്തപരിണാമങ്ങൾ ഇല്ലാതിരിക്കുന്നു. അതുകൊണ്ടാണ് അതിനെ വിജ്ഞാനം അല്ലെങ്കിൽ ചിത്ത് എന്നെല്ലാം പറയുന്നത്. അത് ഏക സ്വഭാവത്തിലിരിക്കുന്നു. വാസ്തവത്തിൽ അദ്വയം എന്നെല്ലാം പറയുന്നത് തന്നെ ഈ നേരത്തെ പറഞ്ഞ ത്രിപുടി, ആ ത്രിപുടിയിലുള്ള ചിത്തത്തിന്റെ ഭാവങ്ങളെ നിരാകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അദ്വയം ഏകം എന്നെല്ലാം പറയുന്നത്. ത്രിപുടിയെ തിരഞ്ഞെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ എന്താണോ, അതായത് ചിത്തത്തെ പരിശോധിച്ചു കഴിഞ്ഞാൽ അത് അദ്വയമല്ല, അദ്വൈതമാണ്. അറിയുന്നവനായിരിക്കുന്നു, അറിവായിരിക്കുന്നു, അറിയുന്ന വിഷയമായിരിക്കുന്നു, അത് ദ്വൈതമായി. അത് മുമ്പ് പറഞ്ഞതുപോലെ പലതരത്തിലുള്ള രൂപങ്ങളാണ്, ആകാരങ്ങളാണ്. അറിയുന്നവനായിരിക്കുമ്പോൾ ഞാനായിട്ടിരിക്കുന്നു, അറിവായിട്ടിരിക്കുമ്പോൾ എന്താണ് രൂപജ്ഞാനം, രസജ്ഞാനം, ഗന്ധജ്ഞാനം, ഇങ്ങനെ പലതരത്തിലുള്ള അറിവായിരിക്കുന്നു. വിഷയമായിരിക്കുമ്പോഴും അത് രൂപരസഗന്ധങ്ങളായിരിക്കുന്നു. ഇവിടെ നാനാത്വം. ഇതാണ് ചിത്തസ്പന്ദനങ്ങൾ. ചിത്തസ്പന്ദനമാണ് നാനാത്വം. ഈ ചിത്തസ്പന്ദനത്തിൽ തന്നെ നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും എന്താണോ, വാസ്തവത്തിൽ നിലനിൽക്കുന്നത് ആ ചിത്ത് മാത്രം. അതിനാണ് അദ്വയം എന്ന് പറയുന്നത്. ഈ ത്രിപുടിയിൽ തന്നെ ഉണ്ട് അദ്വയം. ആ അദ്വയമായിരിക്കുന്ന ചിത്തിനെ ആശ്രയിച്ചിട്ടാണ് ഈ
സ്പന്ദനങ്ങൾ ഞാനും അറിവും വിഷയവുമായിട്ട് ഈ സ്പന്ദനങ്ങൾ മാറുന്നു. ആ ചിത്തത്തിന്റെ ഏകത്വത്തെ, ത്രികുടിയിലുള്ള ഏകത്വത്തെ ബോധിപ്പിക്കാനാണ് അവിടെ അദ്വയ വിജ്ഞാനം എന്ന് പറയുന്നത്. വിജ്ഞാനം നമുക്ക് പലതായി അനുഭവപ്പെടുന്നുണ്ട്. നമ്മൾ ധരിക്കുന്നു എന്താണ്, ഞാനൊരാത്മാവ്, മറ്റനേകം ആത്മാക്കൾ, ഇവിടെ ആത്മാക്കളിൽ നാനാത്വമുണ്ട്, അതുകൊണ്ട് ആത്മാവ് നാനാമതല്ല, എല്ലാം ഒന്നാണ് എന്ന് പറയാനാണ് അദ്വയം എന്ന് പറയുന്നതെന്ന്. അതതിന്റെ കേവല സ്ഥൂലമായൊരു വ്യാഖ്യാനം മാത്രമാണ്. വാസ്തവത്തിൽ അദ്വയം എന്ന് പറയുന്നത് എന്താണ്, തന്നിൽ തന്നെയുള്ള അദ്വയത്തെ വെളിപ്പെടുത്തുകയാണ്. അന്യ ആത്മാക്കൾ എന്ന് പറയുന്നത് എന്താണ്, വാസ്തവത്തിൽ തന്റെ ചിത്തദൃശ്യങ്ങളാണ്, തന്റെ ചിത്തം തന്നെ സൃഷ്ടിക്കുന്നതാണ്. ആ ചിത്തത്തിന്റെ ഏകത്വമായിരിക്കുന്ന ആ ചിത്ത, അതാണ് അവിടെ ഏകമായി മുഖ്യമായി ബോധിക്കേണ്ടത്. ഞാനെന്നുള്ള അനുഭവത്തെ തന്നെ, ഗ്രഹീതാവിന്റെ അനുഭവത്തെ തന്നെ എടുത്തു കഴിഞ്ഞാൽ എന്താണോ, അത് പല പല ആകാരത്തിലാണ് അനുഭവപ്പെടുന്നത്. ഞാൻ ശബ്ദത്തിൽ തന്നെ പല രീതിയിൽ അനുഭവപ്പെടുന്നു. ഏത് ശബ്ദത്തിലാണോ അവൻ ഗ്രഹിക്കുന്നത്, മലയാളത്തിലായാലും ഹിന്ദിയിലായാലും ഇംഗ്ലീഷിലായാലും ഒക്കെ ഇത് മാറുന്നു, ഞാൻ മാറുന്നു. ആ മാറ്റങ്ങൾ എന്ന് പറയുന്നത് എന്താണ്, കേവലം ശബ്ദത്തിന്റെ ആകാരത്തിൽ വന്ന മാറ്റമാണ്. ഏത് ഭാഷയിൽ ഗ്രഹിച്ചാലും ഗ്രഹിക്കുന്ന ആ ചിത്തം ഒന്ന് തന്നെ, എവിടെയും ചിത്തിന് മാറ്റമില്ല, ആകാരം മാറുന്നു. അപ്പൊ അവിടെ ചിത്തെന്തായി, അദ്വയമായി. അതുപോലെ ദർശനം, ജ്ഞാനം, അവിടെ ഓരോ വിഷയങ്ങളും, പുസ്തകമായാലും മേശയായാലും വിഷയങ്ങൾ മാറി മാറി വരുന്നു. ചിത്ത ഏകം തന്നെ, ഏത് വിഷയത്തെ സംബന്ധിച്ചായാലും വിഷയത്തെക്കുറിച്ചുള്ള ജ്ഞാനം എന്നാണ് പറയുന്നത്. അവിടെ ചിത്തേകമായി വിഷയങ്ങളോ ഒരേ ചിത്തത്തിൽ തന്നെ മാറി മാറി വരുന്ന ആകാരങ്ങൾ, ചിത്തം അവിടെ മാറുന്നില്ല, ആകാരങ്ങൾ മാറുന്നേ ഉള്ളൂ. അപ്പൊ സർവത്ര ഈ ത്രിപുടിയിൽ ആ ചിത്തിന്റെ ഏകത്വം, അത് അവിടെ രണ്ടാമതൊന്നില്ല, ചിത്തിന് മാറ്റമില്ല, അത് അദ്വയമാണെന്നാണ് ഇവിടെ ബോധിപ്പിക്കുന്നത്. അദ്വയമായിരിക്കുന്ന എന്താണ്, ആ ചിത്ത് തന്നെ, മറ്റൊന്നുമല്ല. അതാണ് അദ്വയ വിജ്ഞാനം, ഏകരസം. ആ ചിത്ത് മറ്റൊന്നായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. സദാ അത് ബോധസ്ഫുരണമായിട്ടാണ് നിലനിൽക്കുന്നത്, അത് മറ്റൊന്നായി മാറാൻ പറ്റത്തില്ല. അതിൽ പലതും വരും, അതിൽ ഇരുട്ടും വെളിച്ചും എല്ലാം വരും, പക്ഷെ അതിന് സ്വയം മാറാൻ കഴിയുന്നില്ല. അതുകൊണ്ട് പറയുന്നു എന്താണ്, ഏകരസഘനം, ഏകരൂപത്തിൽ തന്നെ ഇരിക്കുന്നു. ഇത് തന്നെയാണ് ജാഗ്രതത്തിനും സ്വപ്നത്തിനും സുഷുപ്തിയിലും എല്ലാം സംഭവിക്കുന്നത്. ജാഗ്രതത്തിലേക്ക് നിന്ന് സ്വപ്നത്തിലേക്ക് കടക്കുമ്പോഴും അവിടെ വിഷയങ്ങളെല്ലാം മാറി മാറി വരുന്നു, പക്ഷെ അച്ചിത് സ്വഭാവത്തിന് മാറ്റമില്ല. അവിടെയും ബോധസ്ഫുരണം, അതിന് മാറ്റം സംഭവിക്കുന്നില്ല. സുഷുപ്തിയിലും നേരത്തെ പറഞ്ഞു, ആ ബോധസ്ഫുരണം സ്പഷ്ടമായി നിലനിൽക്കുന്നു, മറ്റ് മറവുകളൊന്നും കൂടാതെ അവിടെ പ്രകാശിക്കുന്നു. അപ്പൊ അവിടെയും എന്താ, ഈ ജാഗ്രത സ്വപ്ന സുഷുപ്തികളിലും ബോധത്തിന്റെ അദ്വൈത, അതാണ് പറയുന്നത്. ത്രിപുടിയിലും ബോധത്തിന്റെ അദ്വൈത, അതാണ് ഇവിടെ ബോധിപ്പിക്കുന്നു. ഇവിടെ ബോധിപ്പിക്കുന്ന കാര്യം അത് കേൾക്കുന്നതും ബോധിക്കേണ്ട കാര്യമാണ്. വ്യക്തിനിഷ്ഠമായ അനുഭവത്തെയാണ് ഇവിടെ പറയുന്നത്. അത് ആത്മനിഷ്ഠമായ വിശകലനത്തിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. ബോധിക്കുന്നവനും ഏകനാണ്, ഇവിടെ രണ്ടുപേരും കൂടി ചേർന്ന് ഒരിക്കലും ഒരു കാര്യം ബോധിക്കുന്നില്ല.
ബോധം എന്ന് പറയുന്ന ഏകത്വത്തിലേ സംഭവിക്കുന്നുള്ളൂ, ദ്വിത്വത്തിൽ സംഭവിക്കുന്നില്ല. ആരെങ്കിലും രണ്ടുപേർ കൂടി ചേർന്നൊരു ബോധം എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. എവിടെയാണോ ബോധം സ്ഫുരിക്കുന്നത്, സ്വയം ഏകത്വത്തിലേക്ക് വരും. ദ്വിത്വത്തിലേക്ക് പോകാൻ പറ്റത്തില്ല. ലൗകികമായ ബോധത്തിൽ പോകും, ഏകത്വത്തിലെ ബോധം സ്ഫുരിക്കുന്നു. ആത്മനിഷ്ഠമായ ആ ഏകത്വത്തെ അവസ്ഥകളിൽ, ജാഗ്രത സ്വപ്ന സുഷുപ്തി അവസ്ഥകളിലും ത്രിപുടിയിൽ, ഇതാണ് അനുഭവം എന്ന് പറയുന്നത്. ഇതിനപ്പുറം ഒരു അനുഭവം ദ്രഷ്ടാവ് ദർശനം ദൃശ്യം എന്ന് പറയുന്നത് ഈ ത്രിപുടിയിലും ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്വൈത വിജ്ഞാന ഏകരസ എന്നിവിടെ പറയുന്നത്. ബ്രഹ്മസ്വരൂപ സ്ഥിതി ചിത്തസ്യ അദ്വൈത വിജ്ഞാന ഏകരസ ലക്ഷണ സഹി യസ്മാദ് വിഷയോ ഗോചര പരമാർത്ഥദർശന ബുദ്ധാന. അറിയുന്നു, ഈ പറയുന്ന ഈ അദ്വൈത വിജ്ഞാന ഏകരസമായിരിക്കുന്ന ഈ ചിത്ത് സഹി വിഷയോ ഗോചര പരമാർത്ഥദർശന ബുദ്ധാന, ബുദ്ധന്മാർക്കിത് പ്രകാശിക്കുന്നു എന്ന്. സ്വാമ്യം പരം നിർവിശേഷം അജം അദ്വയം ച. അതായത് ഇവിടെ പറയുന്ന കാര്യം ബുദ്ധന്മാരുടെ അനുഭവമായതുകൊണ്ട് അനുഭവമായിട്ടാണ് പറയുന്നത്. ആത്യന്തികമായ പ്രമാണം എന്ന് പറയുന്നത് സ്വാനുഭവം തന്നെ. അതുകൊണ്ടാണ് ശാസ്ത്രത്തെ നമ്മൾ മാനിക്കുന്നത്. ശാസ്ത്രം അനുഭവത്തിന്റെ വെളിപ്പെടുത്തലാണ്. അല്ലെങ്കിൽ ശാസ്ത്രത്തെ എന്തിനു അംഗീകരിക്കണം? അത് ഗുരുവിന്റെ വാക്കാണ്. നമ്മൾ തുടങ്ങിയപ്പോഴേ പറഞ്ഞിട്ടുണ്ട്, ശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്തോ പിഴച്ചുപോയ സാധനം എന്നൊരു ധാരണയുണ്ട് പലരുടെയും മനസ്സിൽ. എന്തുകൊണ്ട്? ശാസ്ത്രവും ഗുരുവിന്റെ വാക്കും രണ്ടെന്ന് ധരിക്കുന്നുകൊണ്ടാണ്. രണ്ടും ഒന്നാണ്. നമ്മൾ പറയുന്നു പരമാർത്ഥ ദർശനം, അവരാണല്ലോ ഗുരുക്കന്മാരെന്ന് പറയുന്നത്. പരമാർത്ഥ ദർശികളുടെ വിഷയമാണ്. അതുകൊണ്ട് അവർ വെളിപ്പെടുത്തിയ കാര്യമാണ് ഇവിടെ പറയുന്നത്. ആരെ സംബന്ധിച്ചായാലും ശരി, എന്താണോ ഏറ്റവും അവർ പ്രമാണമായി സ്വീകരിക്കുന്ന സ്വാനുഭവത്തെയാണ്. അത് ഭ്രാന്തി ആയാൽ പോലും ഒരാൾക്കത് പ്രമാണമാണ്. സത്യാനുഭവം ആയിക്കൊള്ളണമെന്നില്ല. അയാൾ പറയും, എന്താണ് എന്താണ് അതെന്റെ അനുഭവമാണ്, ശരിയായിക്കൊള്ളട്ടെ തെറ്റായിക്കൊള്ളട്ടെ എന്റെ അനുഭവമാണ്. അങ്ങനെയാണെങ്കിൽ പരമാർത്ഥദർശികളുടെ അനുഭവം, സത്യദർശികളുടെ അനുഭവം അത് പരമമായ അനുഭവമാണ്. ആ അനുഭവത്തെയാണ് ഇവിടെ പറയുന്നത്. എന്താണ് നിർവിശേഷം അജം അദ്വയം ആയ അനുഭവമാണ്. ആ അനുഭവത്തെ അവർ വാക്കുകളിലൂടെ വെളിപ്പെടുത്തുന്നു. വെളിപ്പെടുത്തുമ്പോൾ മറ്റുള്ളവരതിനെ പിന്തുടരുന്നു. അങ്ങനെയാണ് ശാസ്ത്രങ്ങളുണ്ടായത്. അത് രണ്ടും രണ്ടാം വഴി. അത് മാത്രമല്ല, ആ ഗുരുവും ഗുരുവിന്റെ ഉപദേശവും രണ്ടല്ലോ. എന്തുകൊണ്ടാ ആ അനുഭവത്തെ കുറിച്ച് പറയുന്ന എന്താണ്? പരം നിർവിശേഷം അജം അദ്വയം എന്നാണ്. ആ തത്വവും അത് തന്നെയാണ്. അപ്പൊ ആ ഉപദേശവും ആ തത്വവും രണ്ടാകുന്ന എങ്ങനെ? രണ്ടാകത്തില്ല. ഗുരുവും ഗുരു ഉപദേശവും രണ്ടല്ല. അതുകൊണ്ട് തന്നെ ശാസ്ത്രവും ഗുരുവും രണ്ടല്ല, ഒന്ന് തന്നെയാണ്. പരമമായ സത്യത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഗുരുവിനും ഗുരുത്വത്തിനും ആധ്യാത്മികതയിൽ അത്രമാത്രം പ്രാധാന്യം വരുന്നത്. അത് ശാസ്ത്രത്തിൽ നിന്നും ഒട്ടും താഴെയല്ല, മേലെയാണ്. അങ്ങനെയാണ്, കാരണം രണ്ടിന്റെ അഭേദത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്.
സ്വസ്വരൂപം, അതിന്റെ അനുഭവം, അതിന്റെ വെളിപ്പെടുത്തൽ, ഇത് മൂന്നും മൂന്നാണ്. കാരണം ത്രികുടിരഹിതമായ ഒന്നിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അവിടെ അവിടെയും പിന്നെ ദ്വൈതം അങ്ങനെ വരും. അദ്വൈതത്തിൽ പിന്നെ എങ്ങനെ ദ്വൈതം വരും? ദ്വൈതം വന്നില്ലെങ്കിൽ അവിടെ ഗുരു വേറെ, ശാസ്ത്രം വേറെ, അങ്ങനെ രണ്ടങ്ങനെ വരും. അങ്ങനെ വരത്തില്ല. അതുകൊണ്ട് പറയുന്നു പരമാർത്ഥ ദർശന ബുദ്ധാന ഗോചര, ഇത് വിഷയമാണ്. അതുകൊണ്ട് ഇത് തന്റെ അനുഭവത്തിലല്ല, തന്റെ അജ്ഞാന അനുഭവത്തിൽ ഇത് പ്രകാശിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് ഇതില്ലാതാകുന്നില്ല. സത്യം ആരെയും ആശ്രയിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ സ്വയം പ്രകാശമെന്ന് പറയും. സ്വയം പ്രകാശത്തിന് നിങ്ങളുടെ അംഗീകാരമോ നിങ്ങളുടെ നിഷേധമോ അതിനെ ഒന്നും ബാധിക്കുന്നു. നിങ്ങളതിനെ അംഗീകരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങളത് നിഷേധിക്കുന്നുണ്ടോ എന്നിനെ ആശ്രയിച്ചല്ല അത് നിലനിൽക്കുന്നു. അതിനെ നിങ്ങൾക്ക് പിന്തുടരണമെങ്കിൽ അവിടെ ആചാര്യന്മാരെ അവരുടെ വാക്കിനെ സ്വീകരിക്കും. അതുള്ള ശ്രദ്ധ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ ആ വഴിക്ക് സഞ്ചരിച്ച് മതിയാവും, വേറെ വഴിയില്ല. അതുകൊണ്ട് ഈ തത്വത്തെ ഗുരുക്കന്മാരിൽ കൊണ്ടുവന്ന് അവസാനിപ്പിക്കുകയാണ്. ഗുരുക്കന്മാരുടെ അനുഭവമായിട്ട് ഇതിനെ വെളിപ്പെടുത്തുകയാണ്. ബുദ്ധാനാം തസ്സാമ്യം അജം അദ്വയം എന്ന് പറയുന്ന അതാണ്. നിവൃത്തസ്യ പ്രവൃത്തസ്യ നിശ്ചലാഹി തദാസ്തിരി വിഷയ സഹി ബുദ്ധാനാം തസ്സാമ്യം അജം അദ്വയം അജം അനിദ്രമസ്വപ്നം പ്രഭാതം ഭവതി സ്വയം സകൃദ്വിഭാദോ ഹ്യേവേഷ ധർമ്മോ ധാതു സ്വഭാവത. പുനരവി കീദൃശ്ചാസോ ബുദ്ധാനാം വിഷയിത്യാഹ. ബുദ്ധാനാം വിഷയ എന്ന് പറഞ്ഞു വിഷയസഹി ബുദ്ധാനാം ജ്ഞാനികളുടെ അനുഭവമാണ് ഈ പറയുന്നത്. ജ്ഞാനികളുടെ അനുഭവത്തെയാണ് അജ്ഞാനിയെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ജ്ഞാനികളുടെ അനുഭവം എന്നുള്ള നിലയ്ക്ക് അത് പൂർണ്ണമാണ്. പക്ഷെ അജ്ഞാനിക്കത് ബോധിക്കേണ്ടി വരുമ്പോ അവനെന്താ ശ്രമിക്കുന്നത്? ജ്ഞാനിയായി അവന്റെ സംശയങ്ങൾ ഇല്ലാതാക്കാനല്ല അവൻ ശ്രമിക്കുന്നത്, അജ്ഞാനിയായി ഇരുന്നുകൊണ്ട് അവന്റെ സംശയങ്ങൾ പരിഹരിക്കാനാണ്. അതിനാണ് അവന്റെ ശ്രമം. അതെങ്ങനെ? കാരണം അജ്ഞാനിയായിരിക്കുക എന്ന് പറഞ്ഞാൽ അവന്റേതായ എല്ലാ പോരായ്മകളും ദൗർബല്യങ്ങളും എല്ലാത്തിനെയും അവൻ സംരക്ഷിച്ച് നിർത്താൻ ആഗ്രഹിക്കുന്നു. അവന്റെ രാഗദ്വേഷങ്ങളെ, കാമക്രോധങ്ങളെ, ഇതിനെല്ലാം ത്യജിക്കാൻ അവന് കഴിയുന്നില്ല, ഇല്ലാതാക്കാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ അതിനുള്ള ഉപായം എന്താണെന്ന് അവന് തെളിയുന്നില്ല. ഇതെല്ലാം നിലനിർത്തിക്കൊണ്ടാണ് ഇവൻ ഈ ജ്ഞാനിയുടെ അനുഭവത്തെ ഗ്രഹിക്കാൻ ശ്രമിക്കുന്നത്. ബുദ്ധാനാം വിഷയം എന്നാണ് ഗ്രഹിക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ എങ്ങനെ സംശയങ്ങൾ കൊടുങ്ങും? സംശയം തീരത്തില്ല എന്ന് പറഞ്ഞാൽ അജ്ഞാനിയെ ജ്ഞാനിയാക്കാൻ ശ്രമിക്കും. അത് പ്രയാസമുള്ള കാര്യമാണ്. അപ്പൊ കൂടുതൽ കൂടുതൽ അതിനെ വിശദീകരിച്ചു കൊടുക്കേണ്ടി വരും. എവിടെയാണ് ഇതിന്റെ തകരാറ് സംഭവിച്ചിരിക്കുന്നതെന്നുള്ളതവനെ ബോധ്യപ്പെടുത്താം. അവനെ സമ്പൂർണമായ ത്യാഗത്തിന് തയ്യാറാക്കുകയാണ്. ഇതെനിക്ക് പറ്റത്തില്ല എന്ന് പറയുന്നവനോടാണ് ഇത് പറയുന്നത്. അപ്പൊ അജ്ഞാനാവസ്ഥയിൽ നിന്നുകൊണ്ടുള്ള അവന്റെ സംശയങ്ങൾ പരിഹരിക്കുക, അതിനുവേണ്ടി എന്ത് ചെയ്യുന്നു? അതിനെ കൂടുതൽ കൂടുതൽ വെളിപ്പെടുത്തുകയാണ്.
അത് പ്രകാശം അങ്ങനെയാണല്ലോ. രണ്ടു തരത്തിൽ വരാം. ഒന്നുകിൽ പ്രകൃഷ്ടമായ പ്രകാശം എന്നുവെച്ചാൽ ശക്തമായ പ്രകാശം, അത് അങ്ങനെ വരാം. അല്ലെങ്കിൽ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരുന്നത് പോലെ, രാത്രി പകലാകുന്നത് പോലെ ക്രമേണയും വരാം. രണ്ടു തരത്തിലും സംഭവിക്കും. ഏതിനായാലും അഭ്യാസം ആവശ്യമാണ്. അഭ്യാസം എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ പറഞ്ഞല്ലോ ഈ ബുദ്ധാനാം വിഷയം, ബുദ്ധന്മാരുടെ വിഷയമായിരിക്കുന്ന ഈ തത്വത്തെ തന്റെ അജ്ഞാനാവസ്ഥയിൽ ഇരുന്നു കൊണ്ട് ഗ്രഹിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അത് സ്വയം തന്നെ ചോദിക്കും, ഇത്രയും വലിയൊരു തത്വത്തെ ഞാനെങ്ങനെ ഗ്രഹിക്കും? കാരണം താൻ കൊള്ളരുതാത്തവനാണെന്ന് തനിക്ക് നല്ല ബോധ്യമുണ്ട്. ഇതിനൊന്നും പറ്റിയവനല്ലെന്നും അറിയാം. ഞാനെങ്ങനെ ഇത് ഗ്രഹിക്കും എന്നാണ് ചോദിക്കുന്നത്. ഇത് ഉപദേശിക്കുന്ന ബുദ്ധന്മാർക്കും അറിയാം. കൊള്ളരുതാത്തവനെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവനെ നന്നാക്കാൻ ശ്രമിക്കുന്നു. അല്ല, യോഗ്യനാണെങ്കിൽ പിന്നെ നന്നാക്കേണ്ട ആവശ്യം തോന്നുന്നു. അതിനുള്ള ഒരേ ഒരു ഉപായം എന്താണ്? ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് ഗ്രഹിക്കുക. ഇതിന്റെ പ്രകാശം ഉള്ളിൽ തെളിഞ്ഞു തെളിഞ്ഞു വരിക. അത് അവന് ത്യജിക്കാൻ കഴിയാത്തതിനെയും ത്യജിക്കുന്നതിനുള്ള സാമർഥ്യത്തെ അവന് കൊടുക്കും. അവനിരിക്കുന്ന പോരായ്മകളെല്ലാം പരിഹരിക്കുകയാണ് ത്യാഗം എന്ന് പറയുന്നത്. അത് നമുക്കറിയാം എന്താണ് ത്യാഗം എന്നുള്ളത്. എന്നാലും അത് സാധിക്കുന്നില്ല. ആർക്കറിയാൻ വയ്യാത്തത്? മഞ്ഞ കൊടുക്കുന്നതോ കാവ്യ കൊടുക്കുന്നതോ വെള്ളം കൊടുക്കുന്നതോ അല്ല ത്യാഗമെന്ന് എല്ലാവർക്കും അറിയാം. ഇത് കൊടുത്തിരിക്കുന്ന എല്ലാവർക്കും അറിയാം. എന്നാൽ ഇത് കൊടുത്തിട്ട് ത്യാഗിയാകാൻ ശ്രമിക്കുകയാണ്, നടക്കുന്നുമില്ല. അത് നടത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ ആചാര്യ ശ്രമിക്കുന്നത്. ഇത് ക്രമേണ പ്രകാശിക്കും. അതുകൊണ്ട് ചോദ്യവും ഉത്തരവും ഇതിങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കുന്നു. ഇത് അസംബന്ധമാണ്. മടിയന്മാരുണ്ടോ? അവരെന്താണ് എന്തെങ്കിലും അത്ഭുതം പ്രതീക്ഷിച്ചിരിക്കും. അവർ പ്രതീക്ഷിക്കുന്ന എന്താണോ, ഒരു 10,000 വാട്ട് ബൾബ് പ്രകാശിക്കുന്ന പോലെ തന്റെ തലയ്ക്കകത്ത് ദിവസം ജ്ഞാനം പ്രകാശിക്കുന്നു. അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്നവരുമുണ്ട്. ഇതിന്റെ ഒന്നും ആവശ്യമില്ല. അതൊരു വലിയ പ്രകാശമായിരിക്കും. മുമ്പ് ഞാൻ പറഞ്ഞ ഷോക്കടിക്കുന്നു, ഒരു വലിയ ഷോക്കടിയായിരിക്കും. അതുകൂടി ഇതങ്ങ് പ്രകാശിക്കും. അതെങ്ങനെ സംഭവിക്കും? ഒരു അത്ഭുതം കൊണ്ട് പ്രകാശം. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ആചാര്യം ഉദ്ദേശിക്കുന്ന അതല്ല. പുനരവി കീദൃശ, വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. പുനരെന്ന് വെച്ചാൽ എന്താണ്? ആവർത്തനത്തെ കാണിക്കുകയാണ്. ആവർത്തിച്ച് ആവർത്തിച്ച് അവനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു. അവനെ വിടാതെ വീണ്ടും തുടരുന്നു. ഒന്നെന്താണോ, ശിഷ്യൻ ഗുരുവിനെ വിടാതെ പിന്തുടരുന്നു. ദുരുഭാഗം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പൂർണ്ണമാകുന്നു. ഗുരു എന്ത് ചെയ്യുന്നു? ശിഷ്യനെയും വിടാതെ പിന്തുടരുന്നു. അതിനാണ് നമ്മൾ ഗുരു ശിഷ്യ പാരസ്പര്യം എന്ന് പറയുന്നത്. രണ്ട് സംഭവിക്കും. അതുകൊണ്ട് ഇവിടെ ആചാര്യന്റെ ഭാഗത്ത് നിന്ന് വീണ്ടും ഇതിനെ വെളിപ്പെടുത്തുകയാണ്, ശിഷ്യന്റെ ഭാഗത്ത് നിന്ന് വീണ്ടും ഗ്രഹിക്കാൻ വേണ്ടി. ബുദ്ധാനാം വിഷയ, ബുദ്ധന്മാരുടെ വിഷയം എന്താണ്? ഇത്യാഹ. അത് വീണ്ടും ആചാര്യൻ വെളിപ്പെടുത്തുന്നു, ബുദ്ധൻ തന്നെ പറയുന്നു. പലരും ചോദിക്കും, ഇതൊരു ആവർത്തനമല്ലേ സ്വാമി എന്ന് ചോദിക്കും. ചോദ്യം കേട്ടാത്തൊന്ന് ഇവ എന്തോ ധരിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു മണ്ണാങ്കട്ടയും ഇതുവരെ പിടികിട്ടിയിട്ടില്ല എന്താ പറയുന്നതെന്നോ. എന്തെങ്കിലും ധരിച്ചിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ മനസ്സിലാക്കും. എന്നാലും ഈ വെട്ടി ചോദ്യം ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. എന്താ ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്? എന്താ താൻ മനസ്സിലാക്കിയത് ഇതുവരെ പറഞ്ഞിട്ട്?
എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും എല്ലാം മനസ്സിലായി. എല്ലാം മനസ്സിലായിട്ട് പിന്നെ എന്താ ഇപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നു? അതിനുത്തരമില്ല. അതുകൊണ്ടാണല്ലോ ഇവിടെ ആചാര്യം വീണ്ടും ആവർത്തിക്കുന്നത്. എല്ലാം മനസ്സിലാക്കിയവന്റെ അടുത്ത് പിന്നെ ആവർത്തിക്കേണ്ട ആവശ്യമുണ്ട്? അവൻ ബുദ്ധനായി, അവനൊന്നും പിന്നെ ചോദ്യമില്ല. പുനഃകീദൃശ, അങ്ങനെ ഒരു ചോദ്യമില്ല. മനസ്സിലാക്കിയവനാണെങ്കിൽ ഇതിന് ആവർത്തനം അനുഭവപ്പെടുന്നില്ല. എന്തുകൊണ്ട് ഇവിടെ പറയും സഹൃദ് വിഭാതം? പൂർണ്ണസ്യ പൂർണ്ണമാതായ പൂർണ്ണമേവാവശേഷ്യത. എന്താണ്? പൂർണ്ണത്തിലേക്ക് എന്തെങ്കിലും ചേർത്താലും പൂർണ്ണത്തിൽ നിന്ന് എന്തെങ്കിലും എടുത്താലും അത് പൂർണ്ണം തന്നെ. അവിടെ ആവർത്തനം സഹൃദ് വിഭാതം. അവന്റെ ബോധം ഏക നിലയിൽ തന്നെ നിൽക്കും. ആവർത്തനമെന്ന് തോന്നുന്ന ആർക്കാണ്? ഒന്നും പിടികിട്ടാത്തവനാണ്. എന്നാ പിന്നെ ആവർത്തനം എന്തുകൊണ്ട്? അവൻ ധരിച്ചിരിക്കുന്ന എന്തോ മനസ്സിലായി. അതുകൊണ്ട് ഇവിടെ ആചാര്യൻ അതിനെ പരിഹരിക്കാൻ വേണ്ടി പറയുകയാണ്. അജം, അനിദ്രം, അസ്വപ്നം, അതുകൂടെ ഭാഷകാരൻ വ്യാഖ്യാനിക്കുന്നതിന്റെ അഭാവം കാരണം ഇത് പലതവണ വന്നതാണ്. ഇത് അജമാണ് എന്ന് പറയുന്നു. ഈ അജമെന്ന് പറയുന്ന എന്തിന്? ചിത്ത്, നേരത്തെ പറഞ്ഞ ചിത്തിനെ കുറിച്ച് പറയുകയാണ്. അതെങ്ങനെ അജമാകുന്നു? അനിദ്രം, അസ്വപ്നം. അത് നിദ്രയും സ്വപ്നവും അല്ല. നിദ്രയെല്ലാം എന്തുകൊണ്ട് പറയുന്നു? നിദ്രയെക്കുറിച്ച് നമുക്ക് സ്മരണയേ ഉള്ളൂ. ഉറക്കത്തെ ആരെങ്കിലും അനുഭവിക്കുന്നുണ്ടോ? അനുഭവിക്കുന്നവർ കാണും, പക്ഷെ അവരത് കേൾക്കുന്നില്ല. ഇപ്പം ഇത് കേൾക്കുന്നവരാരും ഇപ്പോൾ ഉറക്കത്തെ അനുഭവിക്കുന്നില്ല. കേൾക്കുന്നവർക്ക് ഉറക്കം ഒരു സ്മരണ മാത്രമാണ്. അജമായിരിക്കുന്ന ഈ തുരിയൻ അത് കേവലം ഒരു സ്മരണയായിരിക്കാൻ വഴിയില്ല. നേരത്തെ എന്താണ് പറഞ്ഞത്? ബുദ്ധാനാം വിഷയ, അത് അനുഭവമാകണം. അതാണ് അതിന്റെ മറ്റൊരു വിശദീകരണം. അതായത് ഉറക്കത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ശ്രുതി എന്ന് പറഞ്ഞു അത് ഏകീഭൂതനാണ്, പ്രജ്ഞാനഘനനാണ്, സർവജ്ഞനാണ്, സർവേശ്വരനാണ് എന്നെല്ലാം പറഞ്ഞിട്ടും ഉറക്കത്തിൽ പോയിട്ട് ഞാൻ മുക്തനാകുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ഉറക്കമൊരിക്കലും നമുക്ക് വിഷയമാകുന്നു, ബുദ്ധന്റെ വിഷയമാകുന്നു. അത് കേവലം ഒരു സ്മരണ രൂപത്തിലേ ഇരിക്കുന്നു. സ്മരണ കൊണ്ട് മുക്തിയില്ല, മുക്തി അനുഭവമാണ്. അതാണ് ഉറക്കത്തെ സംബന്ധിച്ചും തത്വജ്ഞാനത്തെ സംബന്ധിച്ചുള്ള ഒരു വ്യത്യാസം. തത്വജ്ഞാനം എന്ന് പറയുന്നത് വിജ്ഞാനം, അനുഭവമാണ്, ബുദ്ധന്മാരുടെ അനുഭവം. ഉറക്കമെന്ന് പറയുന്നതോ അജ്ഞന്റെ സ്മരണയും നമ്മുടെ സ്മരണയാണ്. ചിലർ പറയുക സ്മരണയല്ല, അത് ഊഹമാണെന്ന്, അനുമാനമാണെന്ന്. അങ്ങനെ ആയിക്കോട്ടെ, അങ്ങനെ ആയാലും വിരോധമല്ല, എന്തായാലും അത് അനുഭവമല്ല. അതാണ് ജ്ഞാനിയും അജ്ഞനും തമ്മിലുള്ള വ്യത്യാസം. ഭൗതികവും ആത്മീയവും തമ്മിലുള്ള വ്യത്യാസം അത്. അജമായിരിക്കുന്ന ഈ തുരിയൻ അനിദ്രനും അസ്വപ്നവും ആകുന്നു. അവൻ നിദ്രയിലല്ല. സ്വപ്നമെന്ന് പറഞ്ഞാൽ ജാഗ്രത സ്വപ്നം, രണ്ടിനും ചേർത്ത് സ്വപ്നമെന്ന് പറയും. മുമ്പ് നമ്മളത് ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ ജാഗ്രത എന്ന് പറയുന്നത് നമുക്കിപ്പോ വേണമെങ്കിൽ പറയുന്നത് ഒരു നീണ്ട സ്വപ്നമാണ്. ഇത് സ്വപ്നം തന്നെ, അല്ലെങ്കിൽ സ്വപ്ന സമാനം എന്ന് പറയാം. നമ്മൾ ഇന്നലെ കണ്ട സ്വപ്നമല്ല ഇന്ന് കാണുന്ന സ്വപ്നം. ഉറക്കത്തിൽ കണ്ട സ്വപ്നമല്ല ഉണർന്ന് കാണുന്ന സ്വപ്നം. ഇത് സ്വപ്നം തന്നെ.
പക്ഷെ സ്വപ്നത്തിലും നിദ്രയിലും ഇത് അജനായിരിക്കുന്നു എന്നാണ്. ഇവിടെ ചർച്ച ചെയ്യുന്ന അജാതിയെ കുറിച്ചാണ്. ജാതി ജന്മം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ സ്പന്ദനം എന്ന് പറഞ്ഞു. ചിത്തത്തിന്റെ വികൃതികളാണ്. അജാതി എന്ന് പറയുന്നത് അസ്പന്ദമായ അവസ്ഥ. ഇവിടെ പറയുന്നത് ബുദ്ധന്റെ അനുഭവത്തെ കുറിച്ചാണ്. ബുദ്ധന്റെ അനുഭവത്തിൽ എന്താണ്? ഈ നിദ്രയും ഈ ജാഗ്രതും ഈ സ്വപ്നവും എല്ലാം അസ്പന്ദമാണ്. അപ്പൊ നമ്മൾ ധരിക്കുന്ന അസ്പന്ദതയല്ല. കഴിഞ്ഞ കാര്യയിൽ അത് വിശദീകരിച്ചതാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഇതെല്ലാം നിശ്ചലമായി പോകുന്നതല്ല. കാരണം സ്പന്ദനത്തെ നമ്മൾ ക്രിയയാണെന്ന് ധരിക്കുന്നതുകൊണ്ടാണ് ക്രിയാരാഹിത്യമാകുന്ന നിശ്ചലത, ചലന വർജ്യമായ സ്ഥിതി എന്നൊക്കെ തോന്നുന്നു. അങ്ങനെയല്ല. ബുദ്ധനെ സംബന്ധിച്ച് ജാഗ്രതും സ്വപ്നവും സുഷുപ്തിയല്ല അജാതിയാണ്. ചോദിക്കും, ജാഗ്രത സ്വപ്നം സുഷുപ്തിയെല്ലാം ഉണ്ടോ? അപ്പോ അജ്ഞന്റെ ജാഗ്രതും സ്വപ്നവും സുഷുപ്തിയൊന്നുമില്ല. നമ്മൾ ചോദിക്കുന്നത് എന്താണ്? എന്റെ ജാഗ്രതും എന്റെ സ്വപ്നവും എന്റെ സുഷുപ്തിയും ബുദ്ധനും ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അതില്ല. പക്ഷേ ശാസ്ത്രവും ഉപദേശവുമൊക്കെ ഇപ്പോ നമുക്ക് കിട്ടുന്നു ജാഗ്രത. നമ്മുടെ ജാഗ്രതനെ ഗ്രഹിക്കുന്ന ഒരു ബുദ്ധനുണ്ട്. നമ്മുടെ ജാഗ്രതനെയും സ്വപ്നത്തെയും എല്ലാം ഗ്രഹിക്കുന്ന ഒരു ബുദ്ധനുണ്ട്. നമ്മുടെ ജാഗ്രത സ്വപ്നവും സുഷുപ്തിയും എല്ലാം ബുദ്ധന് ഉണ്ട്. അതെങ്ങനെ? അതുകൂടെ വിശദീകരിക്കാൻ പറയും. അതൊരു പ്രതീതിയായി നിലനിൽക്കുന്നു. അജ്ഞന് സത്യമായി അനുഭവപ്പെടുന്നതെല്ലാം ബുദ്ധന് പ്രതീതിയായി നിലനിൽക്കുന്നു. അതാണ് ആദ്യം പറയുന്നത്, ബുദ്ധന്റെ അനുഭവത്തെ കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് ഈ ജാഗ്രതും സ്വപ്നവും സുഷുപ്തിയും എല്ലാം ബുദ്ധനെ സംബന്ധിച്ച അജാതിയാണ്. ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിനവിടെ പ്രസക്തി. ബുദ്ധൻ പറയുന്നത് അജാതിയാണ് എന്ന്. എന്നാലും നമുക്ക് മനസ്സിലാക്കാൻ എന്താണ്? ഒരു പ്രതീതി പോലെ അത് ബുദ്ധനും നിലനിൽക്കുന്നു. അതിനാണ് നമ്മൾ എപ്പോഴും പറയാറുള്ള ഉദാഹരണം മരുമരീചിക. അതിന്റെ ഉദാഹരണം പറയുന്നതാണ് അനാദം അനിദ്രം അസ്വപ്നം എന്ന് പറഞ്ഞു. അതാണ് പുനരപി കീദൃശ്യാസു ബുദ്ധാന വിഷയിത്യാഹ സ്വയമേവ തത്പ്രഭാതം ഭവതി. അത് സ്വയം അത് പ്രഭാതമായിരിക്കുന്നു. അത് വിശദീകരിക്കേണ്ട കാര്യമാണ്. അജം അനിദ്രമസ്വപ്നം പ്രഭാതം ഭവതി സ്വയം സകൃത് വിഭാതോ ഹേവേഷ ധർമ്മോ ധാതു സ്വഭാവതാ.